بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله، أما بعد. അഭയനിരായ സയ്യിദന്മാരെ, സയ്യിദ് മുസ്തഫ ഹബീബ് തങ്ങളുടെ 251 ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട സംഗമത്തിലാണ് നമ്മൾ സന്നിഹിതരായിരിക്കുന്നത്. നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സയ്യിദ് കുടുംബങ്ങൾക്കിടയിൽ ബുഖാരി ഖബീലയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ, വിവിധ തലങ്ങളിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാത്വികരായ ഒരുപാട് മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായൊരു സദസ്സാണ്. കൂടുതൽ ഈ ഒരു കബീലയെ കുറിച്ചോ ബുഖാരികളെ കുറിച്ചോ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം. എന്നിരുന്നാലും നമുക്കറിയാം, കേരളത്തിന്റെ ഒരു പൊതുചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹികവും ആത്മീയവുമായ ഒരു സത്വം രൂപീകരിക്കപ്പെടുന്നത് വിവിധ ഘടകങ്ങളിലൂടെ. അതില് വിവിധ കാലങ്ങളിൽ കേരളത്തിലേക്ക് കടന്നു വന്ന സയ്യിദന്മാരുടെ പങ്ക് വളരെ വലുതാണ്. അത് തന്നെ നമുക്കറിയാം, 40-ലേറെ സയ്യിദ് കുടുംബങ്ങൾ ഹദ്റമൗത്തിൽ നിന്നോ ബുഖാറയിൽ നിന്നോ ആയിട്ട് കേരളത്തിൽ കടന്നു വരുന്നു. ഇവർക്കൊക്കെ വിവിധ ഇടങ്ങളിലായിട്ട്, വിവിധ തലങ്ങളിലായിട്ട് കേരള മുസ്ലിങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വിശ്വാസപരമായിട്ട്, ആത്മീയപരമായിട്ട്, സാമൂഹികപരമായിട്ടൊക്കെ വലിയ അർത്ഥത്തിൽ ഇടപെടുകയും സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ മത, സാമൂഹിക, രാഷ്ട്രീയ, സാഹിത്യാത്മീയ മേഖലകളിലൊക്കെ ബുഖാരി കുടുംബങ്ങളുടെ നൂറ്റാണ്ടുകൾ നീണ്ട കാലഘട്ടങ്ങളിലെ സജീവമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, കേരളത്തിലെത്തുന്ന സയ്യിദ് കുടുംബങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് നമുക്ക് ലഭ്യമായ ചരിത്രങ്ങളുടെ പിൻബലത്തിൽ അത് ബുഖാരി ഖബീലയാണ്. 1521-22 കാലഘട്ടങ്ങളിലാണ് മഹാനായ ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ ആഗമനത്തോടെ ബുഖാരി ഖബീല, ബുഖാരി സയ്യിദ് കുടുംബം കേരളത്തിലെത്തുന്നത്. 1700-കളോടെയാണ് ഹദ്റമി സാദാത്തിന്റെ ഒരു ചരിത്രം നമുക്ക് ലഭ്യമാകുന്നത്. 1701-ൽ ഇന്ന് കൊയിലാണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ സയ്യിദ് തങ്ങൾ എന്ന ഒരു സ്വാഹിബുൽ വഹ്ദ് തെരീമിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം ആദ്യം ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്നു, ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്നു, അവിടെ നിന്നാണ് പിന്നീട് ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ആത്മീയമായ ശിഷ്യത്വം നേടി എന്നതിന് വേണ്ടിയാണ് പിന്നീട് സയ്യിദ് അബ്ദുറഹ്മാനുൽ ഐദറൂസി തങ്ങൾ, ഇന്ന് പൊന്നാനിയിലെ വലിയ ജാറത്തിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാനുൽ ഐദറൂസി തങ്ങൾ കടന്നു വരുന്നത്. പക്ഷെ ഈ ഒരു ചരിത്രത്തിന് മുമ്പ് തന്നെ നമ്മൾ കേരളത്തിന്റെ ഒരു ചരിത്രം ലഭ്യമായ ചരിത്ര സ്രോതസ്സുകളുടെ പിൻബലത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ 1400-ന് പിന്നോട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് കൂടുതലായിട്ട് പ്രകടമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. 1500-ന്റെ തുടക്കം മുതൽ കേരളത്തിന്റെ മത, സാമൂഹിക, ആത്മീയ മേഖലകളിൽ സജീവമായിട്ട് ഇടപെട്ട ബുഖാരി തങ്ങന്മാരുടെ ഒരു സാന്നിധ്യം. അത് തന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ ഒരു ആത്മീയ ഗുരു കൂടിയായിട്ട് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളെ നമ്മൾ കാണുമ്പോൾ
അവരെ എത്രമാത്രം ഒന്ന് സാമൂഹികമായിട്ട് വലിയ സ്വീകാര്യത നേടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം അഹമ്മദ് ജമാൽ ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ റഷ്യയിലെ ബുഖാറയിൽ നിന്ന് അദ്ദേഹം കടന്നു വരുന്നു. കൊയിലാണ്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സാമൂഹികമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. പ്രവാചക കുടുംബത്തിലെ 29-ാമത്തെ പൗത്രനായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. നേരത്തെ തന്നെ കൊയിലാണ്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ സീദി ഇബ്രാഹിം എന്ന ഒരു മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് അവരുടെ കബീല മുട്ടുന്ന വലിയ പണ്ഡിതന്മാർ അവിടുത്തെ കാളിമാരായിട്ട് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും കൊയിലാണ്ടിയിലെ തന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാ അർത്ഥത്തിലുമുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയ സ്വീകാര്യതയോടെ കൂടെയാണ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അദ്ദേഹം തന്റെ ഭാര്യയോടുകൂടിയാണ് വളപട്ടണത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് സീദി ഇബ്രാഹിം തങ്ങളുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഒരു സാമൂഹിക ജീവിതം ആരംഭിക്കുന്നത്. ഏതായിരുന്നാലും 1500 കാലഘട്ടങ്ങളിൽ തന്നെ വളപട്ടണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലെ ജനങ്ങളുമായിട്ട് ആത്മീയ ബന്ധം സ്ഥാപിച്ച വലിയൊരു സാത്വികൻ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ശരിക്കും വഫാത്താകുന്നത് ഒരു പക്ഷെ അദ്ദേഹം വരുന്ന ഒരു സമയത്തിലാണ്, 1522 കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ ആ ഒരു ആത്മീയമായ നിരന്തരമായ ബന്ധം ജലാലുദ്ദീൻ ബുഖാരിയുമായിട്ട് ഉണ്ടാകുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ മർഹിയയിലൂടെ തന്നെ നമുക്ക് ബോധ്യമാകും. അദ്ദേഹത്തിന്റെ ആ ഒരു ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന മഹാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ, പിന്നീട് അദ്ദേഹം കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. കൊച്ചിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൊച്ചിയിലെ കൊച്ചങ്ങാടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്നു. ജനങ്ങളെ 1500-1600 കാലഘട്ടങ്ങളിൽ ജനങ്ങളുമായിട്ട് വലിയ, നമുക്കറിയാം അന്ന് 1300-കൾക്ക് ശേഷം അതുവരെ കേരളത്തിന്റെ ഒരു ചരിത്രം കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. 1300-കളിൽ വലിയൊരു പ്രളയമുണ്ടായതിനെ തുടർന്ന് അവിടുത്തെ കച്ചവട പോർട്ട് സംബന്ധമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കപ്പലെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നീട് കൊച്ചി ഇവിടുത്തെ ഏറ്റവും വലിയ ജനങ്ങളുടെ ഒരു കച്ചവട കേന്ദ്രമാകുന്നു. വിദേശികൾ നിരന്തരമായിട്ട് അടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുന്നുണ്ട് 1300-കൾക്ക് ശേഷം. ഇപ്പൊ കേരളത്തിൽ തന്നെ നിരന്തരമായിട്ട് പുറത്തുള്ള ആളുകൾ ബന്ധപ്പെടുകയും വലിയ അർത്ഥത്തിൽ ജനവാസം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥലത്തേക്ക് മഹാനായ ഇസ്മായിൽ ബുഖാരി തങ്ങൾ വളപ്പട്ടണത്തിൽ നിന്നും മാറി താമസിക്കുകയും പിന്നീട് കൊച്ചിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദഅ്‌വാ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 1612 അദ്ദേഹം വഫാത്താകുന്നുണ്ട്, തന്റെ 76-ാമത്തെ വയസ്സ്. പിന്നീട് അദ്ദേഹത്തിന്റെ 3 സന്താനങ്ങൾ അഹമ്മദുൽ ബുഖാരിയും മുഹമ്മദ് ബുഖാരിയും ബാ ഫഖറുദ്ദീൻ ബുഖാരി തങ്ങളുമാണ്. ഈ 3 ആളുകളിലൂടെയാണ് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ബുഖാരി തങ്ങന്മാരുടെ പരമ്പര അവര് വ്യാപിക്കുന്നത്. പിന്നീട് നമുക്കറിയാം കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഏതൊരു സയ്യിദ് കുടുംബത്തെയും കേരളത്തിലെ ഹദ്റമി സാദാത്തുകളെ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില പ്രധാന ഭാഗങ്ങളിൽ അവര് തങ്ങളുടെ ദഅ്‌വാ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് ഇടപെടുന്നു. പിന്നീട് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അവര് ശാഖകളായിട്ട് പ്രചരിക്കുന്നു. ഈ 3 മഹാന്മാരിലൂടെ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ബുഖാരി കബീല പ്രചരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വള്ളപ്പട്ടണത്തും കണ്ണൂരും ചാവക്കാടും പാടൂരും കൊച്ചിയിലും കരുവന്തിരുത്തിയിലും തലശ്ശേരിയിലും കൊന്നാരയും തുടങ്ങി വ്യത്യസ്തമായ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ. പിന്നീട് ഈ ഓരോ സ്ഥലത്തിൽ നിന്നും അത് ശാഖകളായിട്ട് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുന്നത്. ഈ ഒരു കരുവന്തിരുത്തിയിൽ നിന്നാണ് നമുക്ക് മമ്പുറം ഭാഗത്തേക്കും ഈ ബുഖാരി കബീലയുടെ പ്രവാഹം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഓരോ പ്രദേശങ്ങൾക്കും തങ്ങന്മാര് കടന്നു ചെന്ന ഓരോ പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെ ആ തങ്ങന്മാർ ചെയ്ത സാമൂഹികമായിട്ട് മതപരമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ വലിയ അർത്ഥത്തിലുള്ള സ്വാധീനമുണ്ടാക്കിയിരുന്നു, ജനങ്ങൾക്കിടയിൽ പരിവർത്തനമുണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഓരോ തങ്ങൾ കുടുംബത്തിന്റെയും ഒരു പ്രദേശത്തേക്ക് കടന്നു വരുന്നതും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നതിനും പ്രത്യേക ചരിത്രങ്ങൾ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
നമുക്കറിയാം സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വളപ്പട്ടണത്ത് സജീവമാകുന്നതുപോലെ, കൊച്ചിയിൽ ഇസ്മായിൽ ബുഖാരി തങ്ങൾ സജീവമാകുന്നതുപോലെ, പിന്നീട് സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി 1731 മരണപ്പെട്ട ഒരു മഹാനായ സാത്വികൻ പണ്ഡിതൻ, അദ്ദേഹം കവരത്തിയിലാണ് ജനിക്കുന്നത്. പിന്നീട് കൊച്ചിയിൽ നെറ്റൂർ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ദൗത്യവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. തമിഴ്നാട് ഭാഗങ്ങളിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു പണ്ഡിതനായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങൾ. അദ്ദേഹം പിന്നീട് കണ്ണൂർ സിറ്റിയിൽ വന്നു. അദ്ദേഹം അവിടെയാണ് മരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഖബർ അവിടെയാണ് നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ മൗലൽ ബുഖാരി തങ്ങളുടെ ഒരു ബന്ധു കൂടിയായിരുന്ന, തന്റെ മകളുടെ ഭർത്താവ് കൂടിയായിരുന്ന സയ്യിദ് അഹമ്മദുൽ ബുഖാരി തങ്ങൾ നമുക്കറിയാം ചാവക്കാട്ടേക്ക് കടന്നു വരുന്നു, അവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് തന്റെ മകളുടെ ഭർത്താവായിരുന്ന സയ്യിദ് അഹമ്മദ് ബുഖാരി തങ്ങൾ അടുത്ത് വിളിക്കുകയും ആവശ്യമായ നസീഹത്തുകൾ നൽകുകയും ചാവക്കാട് എന്നൊരു പറയുന്ന പ്രദേശത്തേക്ക് പോയി അവിടെ നിങ്ങളുടെ ദഅ്‌വാ പ്രവർത്തനങ്ങളുമായിട്ട് ജീവിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, അന്ന് ചാവക്കാട് പ്രദേശത്തേക്ക് വരുമ്പോൾ കേവലം 10 താഴെ മാത്രം വരുന്ന മുസ്ലിം ഫാമിലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ പോകുന്നു, അവിടെ താമസിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ചില നാട്ടു രാജാക്കന്മാർക്ക് അവർക്ക് അവരുടെ മക്കൾക്ക് ചില അസുഖങ്ങൾ പിടിപെടുന്നു. നാട്ടിൽ വന്ന ഈ ഒരു പുണ്യ പുരുഷനെ തേടിക്കൊണ്ട് അവർ പലയിടത്തും ചികിത്സകൾ നടത്തുന്നുണ്ട്. എവിടെയൊന്നും ചികിത്സ ലഭിക്കാത്തത് കാരണം ഈ ഒരു പുതുതായിട്ട് നാട്ടിൽ വന്ന ഒരു പുണ്യ പുരുഷനെ സമീപിക്കുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സയിലൂടെ ആ രോഗം ഭേദമാകുന്നു. അതോടുകൂടി എല്ലാവിധ സമ്മാനങ്ങളും നൽകാൻ അവർ മുന്നോട്ട് വരുന്നു. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഒരു പള്ളി ആവശ്യമുണ്ട്, അതുപോലെ നമ്മൾക്ക് താമസിക്കാനുള്ള സൗകര്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടുകൂടിയിട്ട് ചാവക്കാട് ഭാഗത്തുള്ള വലിയൊരു പ്രദേശം തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു ചരിത്രം. കേരളത്തിലെ പഴയകാല ദഅ്‌വാ പ്രവർത്തനങ്ങളുടെ ഒക്കെ സൂഫികളുടെയും സയ്യിദന്മാരുടെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇസ്ലാമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വർത്തിച്ച ഒരു പ്രധാന ഘടകമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഹിന്ദു മുസ്ലിം സഹവർത്തിത്വത്തിന്റെ, അതേപോലെ സൂഫികളുടെയും സയ്യിദന്മാരുടെയും ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് സർവരും അവരെ തങ്ങളുടെ നേതാക്കന്മാരായിട്ട് നെഞ്ചേറ്റിയ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സയ്യിദന്മാർ കടന്നുപോയ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു സ്വാധീനം കൊണ്ടാണ് കേരളത്തിന്റെ ഒരു ഇസ്ലാമികമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒരു സൗന്ദര്യവും ഒരു തനിമയും തന്നെ നിലനിന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാത്രവുമല്ല പിന്നീട് നമുക്കറിയാം ചാവക്കാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഒരുപക്ഷെ മധ്യ കേരളത്തിന്റെ തന്നെ ഒരു ഇസ്ലാമികമായ ഒരു നവജാഗരണം ഉണ്ടാകുന്നത്, ഒരു നവോത്ഥാനം ഉണ്ടാകുന്നത് അവിടെയുള്ള ബുഖാരി തങ്ങന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട്. കൊച്ചിയുടെയും തൃശ്ശൂരിന്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ, മാത്രമല്ല തമിഴ്നാട് ഭാഗങ്ങളിലേക്കും കൊച്ചി രാജ്യത്തിന്റെയും ട്രാവൻകൂറിന്റെയും ഒക്കെ ഭാഗങ്ങളിൽ ആളുകൾക്ക് നിരന്തരമായിട്ട് ആത്മീയമായിട്ട് വിളിച്ചു നൽകിയിരുന്നത് ഇവരായിരുന്നു. മധ്യ കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്ന ഇത്തരം ആത്മീയമായ പ്രവർത്തനങ്ങൾ. പക്ഷെ പിൽക്കാലത്തുള്ള ചരിത്രത്തെ, കേരള മുസ്ലിങ്ങളുടെ പൊതുചരിത്രത്തെ രേഖപ്പെടുത്തപ്പെട്ടപ്പോ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ആ അർത്ഥത്തിലുള്ള ചരിത്ര രചനകൾ വേണ്ടതുപോലെ നടന്നിട്ട് തന്നെ ഇല്ല. നമുക്കറിയാം കേരളത്തിലെ മമ്പ്രന്തങ്ങരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രം വളരെ വലിയ അർത്ഥത്തിൽ പൊതുചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് ആ ഒരു ഹിസ്റ്ററിക്ക് ലഭിക്കുന്നത് തങ്ങളെ ഒരു ആന്റി കൊളോണിയൽ പോരാട്ട പരിസരത്തിൽ അടയാളപ്പെടുത്തുന്നത് കൊണ്ടാണ്. കേരളത്തിൽ ധാരാളം സയ്യിദ് ഫാമിലികൾ 1700 മുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും 1500 മുതൽ ബുഹാരി തങ്ങന്മാരുണ്ടാകുന്നുണ്ടെങ്കിലും അവരുടെ ആത്മീയമായുള്ള ചരിത്രങ്ങൾ ഒരുപക്ഷെ അവരുടെ കബീലകളിലൂടെയും അവരുടെ വംശ പരമ്പരാ ചരിത്രം രേഖപ്പെടുത്തുന്നതിലും മാത്രം ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അവരുടെ സാമൂഹികമായിട്ടുള്ള നവോത്ഥാന ചരിത്രത്തെ കഴിഞ്ഞ ആ ഒരു 500 കാലത്തെ കേരള മുസ്ലിങ്ങളെ അവരുടെ സത്വം രൂപീകരിക്കപ്പെടുന്നതിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ വേണ്ടതുപോലെ പൊതു ഹിസ്റ്ററിയെ, ഇവിടുത്തെ ഒരു സഹവർത്തിത്വ ചരിത്രത്തെ രേഖപ്പെടുത്തുന്നതിൽ ഇത്തരം ഓരോ തങ്ങൾ കുടുംബത്തിനുമുള്ള സജീവമായ ഇടപെടലിനെ വേണ്ടതുപോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ബുഹാരി കബീല കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ 500 കാലത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ ആഴത്തിൽ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഓരോ പ്രദേശത്തിനും നമ്മൾ സൂചിപ്പിച്ചതുപോലെ പിന്നീട് സയ്യിദ് ഇസ്മായിൽ ബുഹാരി തങ്ങൾ
കൊച്ചിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിനെ തുടർന്ന് ചാവക്കാടിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ, പിന്നീട് ഓരോ പ്രദേശങ്ങളിലും ഈ ഒരു സയ്യിദ് കബീലകൾ കടന്നു പോകുന്നതും അവിടുത്തെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതും സയ്യിദ് ഇബ്രാഹിം ബുഖാരി തങ്ങൾ പാടൂർ അദ്ദേഹത്തിന്റെ ആ ഏരിയയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആത്മീയമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ജനങ്ങൾക്ക് വലിയ അർത്ഥത്തിൽ വലിയ വെളിച്ചം നൽകുന്നതായി. സയ്യിദ് മുഹമ്മദ് ബുഖാരി തങ്ങളാണ് പിന്നീട് പറവണ്ണയിലേക്ക് വന്ന് താമസിക്കുന്നത്. സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ കരുവന്തുരുത്തിയിലേക്ക് വരുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് ബുഖാരി തങ്ങൾ പൊന്നാരയിലേക്ക് വരുന്നുണ്ട്. ഇവിടെയൊക്കെ 1700 മുതലൊക്കെ നമുക്ക് സജീവമായ രേഖകളോടെ തന്നെ ഈ ഒരു ചരിത്രത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കരുവന്തുരുത്തിയിലെ സയ്യിദ് ഇസ്മായിൽ ബുഖാരിയുടെ പരമ്പരയിലാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന സയ്യിദ് മുസ്തഫൽ ഹബീബ് എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ഒരു പണ്ഡിതനും സൂഫിയുമായിട്ടുള്ള ഒരു സയ്യിദിന്റെ സാന്നിധ്യം നമ്മൾ മമ്പുറത്തിലേക്ക് നമ്മൾ കാണുന്നു. ഏതായിരുന്നാലും കേരളത്തിന്റെ ഒരു ആത്മീയപരമായ സാമൂഹികരമായിട്ടുള്ള രചന വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലയിലൊക്കെ ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വലിയ അർത്ഥത്തിൽ സ്വാധീനമുണ്ടാക്കിയിരുന്നു, മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം കേരളത്തിന്റെ ഒരു ആത്മീയമായ ചരിത്രത്തിൽ തസൂഫിന്റെ ജനങ്ങളെ, പ്രത്യേകിച്ചും ലോക്കൽസ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നിരന്തരമായിട്ട് ആത്മീയരമായിട്ട് തർബിയത്ത് നടത്തി സംസ്കരിച്ചു കൊണ്ടുവരുന്നതിൽ ബുഖാരി തങ്ങൾമാരുടെ ഒരു ഹിസ്റ്ററി, അവരുടെ ഒരു പാരമ്പര്യം വളരെ വലുതായി. അത് തന്നെ രചനകളിലൂടെയും റാത്തിബുകളും മൗലിദുകളും എഴുതിയിട്ടും അതല്ലാതെ അറബിയിലും അറബി മലയാളത്തിലുമുള്ള ധാരാളം രചനകൾ നടത്തിയും തസൂഫിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യത്യസ്ത രചനകൾ നടത്തിയും ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും 1500 തന്നെ അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കടന്നു വരുന്നതും ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതും നമുക്കറിയാം ഖാളി മുഹമ്മദിന്റെ മൊഹീദ്ദീൻ മാല പോലെയുള്ള രചനകൾ കടന്നു വരുന്നതിന് മുമ്പാണ്. ഒരു പ്രീ മൊഹീദ്ദീൻ മാല കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഖാദിരി തരീഖത്ത് ബന്ധങ്ങളെ കുറിച്ച് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ സൂചിപ്പിക്കുന്നുണ്ട് തന്റെ മർത്തിയെ. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ അദഖിയ സജീവമായിട്ട് സമൂഹത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, എന്നാൽ ഖാളി മുഹമ്മദിന്റെ ലോക്കൽസ് ആയിട്ടുള്ള നാടന്മാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആത്മീയ ചിന്ത നൽകുന്ന മൊഹീദ്ദീൻ മാല സജീവമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് മഹാനായ ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ഒരു ഖാദിരി ചിന്ത, ഖാദിരി സരണിയെ സമൂഹത്തിലേക്ക് വളരെ ആവേശത്തോടുകൂടി സന്നിവേശിപ്പിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ ഈ ഒരു ബുഖാരി തങ്ങന്മാരുടെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് കേരളത്തിലെ ഒരു ഖാദിരി ത്വരീഖത്തിന്റെ കൂടി സജീവമായ ഒരു പ്രചരണത്തിലൂടെ തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല പിന്നീട് കടന്നു വന്ന ഓരോ സയ്യിദന്മാരിലും നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ നാടിന്റെ ഒരു തസ്കിയത്തും തർബിയത്തും ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി വലിയ ആത്മീയ മേഖലയിൽ വളരെ ഔന്നത്യം നേടിയ പണ്ഡിതനായിരുന്നു, ഒരു സൂഫിയായിരുന്നു. ചവക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് അഹമ്മദ് ബുഖാരി അനവധി ചരിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ചികിത്സാരീതികളും അദ്ദേഹത്തിന്റെ തസൂഫ് മേഖലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ ഒരു ജീവിതമാണ് ജനങ്ങളെ, നാനാവിധ ജനങ്ങളെയും അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചിരുന്നത്. അദ്ദേഹം മരിക്കുന്നത് 1822 കഴിഞ്ഞു 2022 ആകുമ്പോ 200 രണ്ട് നൂറ്റാണ്ട് പിന്നിടുകയാണ്. മഹാനായ ചാവക്കാട് അഹമ്മദ് ബുഖാരി എന്ന് പറയുന്ന ഒരു സാത്വികൻ മരിച്ചിട്ട് ഈ ഒരു വർഷത്തേക്ക് 200 പിന്നിടുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മഹാന്മാരുടെ നിരന്തരമായിട്ട് അനുസ്മരിക്കുകയും അവർ ചെയ്ത സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ജനങ്ങളിലെ എത്തിക്കുകയും ചെയ്യൽ അത് നമ്മളുടെ ഒരു കടമയാണ്, കടപ്പാടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല ചാവക്കാട് ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്ന സയ്യിദ് ഇബ്രാഹിം ബുഖാരി മസ്താന്തങ്ങൾ എന്നറിയപ്പെടുന്ന 1840 മരിച്ചു. വലിയൊരു സാത്വികനായിരുന്നു. 1934 മരിച്ച സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ, സയ്യിദ് ഹാമിദ് വലിയ കോയമത്തങ്ങൾ എന്നുള്ള പേരിൽ അവർക്കിടയിൽ അറിയപ്പെടുന്ന മത്താലിയിൽ ഹുദ പോലെയുള്ള ബുഖാരി തങ്ങന്മാരുടെ ചരിത്രം വളരെ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം എഴുതിയ അദ്ദേഹം മറ്റു ധാരാളം രചനകൾ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം ആത്മീയ മേഖലയിൽ വളരെ സമുന്നത സ്ഥാനം വരിച്ച പണ്ഡിതനായിരുന്നു. അതിലൊക്കെ പിന്നീട് നമുക്ക് ഇന്നത്തെ ഒരു തലമുറക്ക് മരിച്ചുപോയ അല്ലെങ്കിൽ പ്രായം ചെന്ന തലമുറക്ക് മനസ്സിലാകുന്ന സയ്യിദ് മഹ്മൂദ് ഹിബത്തുള്ള തങ്ങൾ നാല് മദ്ഹബിലെ
കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അവഗാഹമുള്ള വലിയ പണ്ഡിതനായിരുന്നു. സെയ്ദ് ഹാമിദ് കോയമ്മ തങ്ങളെ പോലെയുള്ള അനവധി പണ്ഡിതന്മാർ. ഇവര് റാത്തിബുകളായിട്ടും തസൂഫ് ഗ്രന്ഥങ്ങളായിട്ടും മൗലിദ് ഗ്രന്ഥങ്ങളായിട്ടും നിരന്തരം ജനങ്ങളുമായിട്ട് ഒരു ആത്മീയ കണക്ഷൻ നിലനിർത്തിയിരുന്നവരാണ്. മാത്രമല്ല, നമുക്ക് അന്ന് കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നിരന്തരമായിട്ട് യാത്ര നടത്തുകയും വിവിധ പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവര് വ്യത്യസ്ത സ്വലാത്തുകളും ദിക്റുകളും സ്ഥാപിച്ചത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന വിവിധ പള്ളികളിൽ ഒരുപക്ഷെ അത് സ്ഥാപിച്ചത് ആരാണ് എന്ന് പോലും അറിയാത്ത പല സ്വലാത്തുകളുടെയും ദിക്റുകളുടെയും ഒക്കെ ഒരു കണക്ഷൻ ചെന്നു മുട്ടുന്നത് ഒരുപക്ഷെ ഈ ചാവക്കാട് മഹമ്മൂദ് ഹിബത്തുള്ള തങ്ങളെ പോലെയുള്ള സാത്വികന്മാരിലേക്കാണ് എന്ന് ഉള്ളത് ഒരു വസ്തുതയാണ്. ഏതായിരുന്നാലും ഒരു തർബിയത്തിന്റെയും തഅലീമിന്റെയും തഅലീഫിന്റെയും ഒരു മൂന്ന് മേഖലകളിൽ കേരളത്തിലെ ഈ ബുഖാരി തങ്ങന്മാരുടെ ഒരു ചരിത്രം നിരന്തരമായിട്ട് ബന്ധപ്പെട്ടത് ഒരു നമുക്ക് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തഅലീമിന്റെയും തർബിയത്തിന്റെയും തഅലീഫിന്റെയും രീതി നിരന്തരമായിട്ടുള്ള ഒരുപക്ഷെ കേരളത്തിലെ മറ്റു സാധാരണമാർക്കിടയിൽ കാണുന്നതിൽ അപ്പുറം രചനാലോകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയിരുന്നത് അത് ബുഖാരി തങ്ങന്മാരാണ്. നമുക്കറിയാം ഇന്ത്യയിലെ സാധാത്തുമാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഐദുറുസി തങ്ങന്മാർക്ക് തഅലീഫ് മേഖലയിൽ രചനാ മേഖലയിൽ വലിയൊരു പാരമ്പര്യം കാണാൻ സാധിക്കുന്നു. സൂറത്തിലും ഗുജറാത്തിലും അഹമ്മദാബാദ് പോലെയുള്ള ഹൈദരാബാദ് പോലെയുള്ള പ്രദേശങ്ങളിൽ 1700-1600 കാലഘട്ടം മുതൽ സജീവമായിട്ട് ഇവരുടെ പ്രചാരം ഉണ്ടാകുന്നുണ്ട്. ധാരാളം രചനകൾ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത വിജ്ഞാന ശാഖകളിൽ ഐദുറുസി തങ്ങന്മാരുടെ ഇടയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കേരളത്തിന്റെ ഒരു പരിസരത്തിലേക്ക് വരുമ്പോൾ ബുഖാരി തങ്ങന്മാർക്കിടയിൽ അറബിയായിട്ടും അറബി മലയാളമായിട്ടും പദ്യമായിട്ടും ഗദ്യമായിട്ടും ധാരാളം രചനകൾ ഖുർആൻ തഫ്സീറുകളായിട്ടും പ്രവാചക പ്രകീർത്തന കാവ്യങ്ങളായിട്ടും ഒക്കെ വളരെ സജീവമായിട്ടും പ്രത്യേകിച്ച് ലോക്കൽസിനെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുന്ന അറബി മലയാള ഗ്രന്ഥങ്ങളടക്കം വളരെ ഗഹനമായ പഠനങ്ങൾ വരെ ഒരു വിദ്യാഭ്യാസ മേഖലയില് ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും 1800-കളുടെ അവസാനത്തിൽ നമുക്കറിയാം പ്രിന്റ് സജീവമായിട്ട് മാപ്പിളമാർക്കിടയിൽ വന്നു തുടങ്ങിയത് മുതൽ 1867-ഓടുകൂടെയാണ് പ്രിന്റ് മാപ്പിളമാർക്കിടയിൽ സജീവമാകുന്നത്. അതിന്റെ മുമ്പ് എല്ലാം മാനുസ്ക്രിപ്റ്റുകളായിട്ട് അല്ലെങ്കിൽ സ്ക്രൈബുകളായിട്ട് എഴുത്തുന്ന ഒരു പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്. 1867-ഓടുകൂടി പ്രിന്റ് വരുന്നതോടുകൂടി നിരന്തരമായിട്ടുള്ള രചനാ മേഖലയിലേക്ക് പണ്ഡിതന്മാരും സൂഫികളും കടന്നു വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ബുഖാരി സയ്യിദന്മാര് വളരെ മനോഹരമായിട്ട് ഈ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുകയും തങ്ങൾ എഴുതുന്ന ഗ്രന്ഥങ്ങളെ പബ്ലിഷ് ചെയ്ത് പുസ്തകങ്ങളായിട്ട് പ്രചരിപ്പിച്ച് മദ്രസകൾ പോലും രൂപപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു മൊബൈൽ മദ്രസകളായിട്ട് ഇത്തരം കിതാബുകളെ അറബി മലയാളത്തിലുള്ള കിതാബുകളെ ഉപയോഗിച്ച ഒരു പാരമ്പര്യം ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മഹാനായ പ്രത്യേകിച്ച് ബുഖാരി സാദാത്തുകൾ ചാവക്കാടിനെ കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിൽ രചനാ മേഖലയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. നമുക്കറിയാം സെയ്ദ് മുഹമ്മദ് ഫക്രുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ അദ്ദേഹം എഴുതിയിരുന്ന വൈദുല്യം തർജ്ജമ 1860-ലാണ് വരുന്നത്. 1860 നമുക്കറിയാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മദ്രസാ സംവിധാനം പോലും വരുന്നതിന് മുമ്പ് ദർസ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ലോക്കൽസ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് വരുന്ന ധാരാളം ജനങ്ങൾ അവർക്ക് മതം സജീവമായിട്ട് മതവിശ്വാസത്തിൽ ഖുർആനും ഹദീസും അതേപോലെ ഫിഖും തസൂഫും എല്ലാറ്റിനെ കുറിച്ചും ലഘുവായിട്ട് പഠിക്കാനുള്ള രചനകൾ സമൂഹത്തിൽ ആവശ്യമായിട്ട് വന്നുള്ള സന്ദർഭത്തിലാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഫക്രുദ്ദീൻ കോയക്കുട്ടി തങ്ങൾ വൈദുല്യം തർജ്ജമ എന്ന് പറയുന്ന രചന ഉണ്ടാക്കുന്നതും 1860 അത് പുറത്തു വരുന്നതും പിന്നീട് വളരെ സജീവമായിട്ട് 1950 വരെയൊക്കെ സമൂഹത്തിൽ സജീവമായിട്ട് വായിക്കപ്പെട്ടിരുന്ന ഒരു ഗ്രന്ഥമായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹം ധാരാളം രചനകൾ ഇവിടുത്തെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്ന വിധത്തിൽ മനാസിക്കുൽ മലൈബാരി ഫി ഹജ്ജി ബൈത്തില്ലാഹിൽ ബാരി പോലെയുള്ള രചനകൾ നടത്തുന്നുണ്ട്. പിന്നീട് കേരളത്തിലെ പൊന്നാനി തലശ്ശേരി തിരൂരങ്ങാടി പോലെയുള്ള അന്നത്തെ അച്ചുകൂടങ്ങളിൽ നിന്നൊക്കെ ഇത് പ്രിന്റ് ചെയ്യപ്പെടുകയും പ്രചരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബുഖാരി സയ്യിദന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ഫൈലു സാരി എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥം രചിക്കുന്നുണ്ട്. അത് അന്നത്തെ തുരിയപ്പത്ത് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് റിസാലത്തുൽ ഉൽവിയ എന്ന് പറയുന്ന അറബിയിൽ ഒരു ഗ്രന്ഥം രചിക്കുന്നു. അറബി മലയാളത്തിൽ തന്നെ വിശേഷ റിസാല എന്നുള്ള പേരിൽ തുരിയപ്പത്തുകളെ കുറിച്ച് ആത്മീയ വഴികളെ കുറിച്ച് മനോഹരമായ ഒരു രചന അദ്ദേഹം നടത്തുന്നുണ്ട്. പിന്നീട് ധാരാളം രചനകൾ സൈഫുൽ
مبين في مناهج أهل الحق اليقين رد المتين في فطمي متني بدر المبين تودي ധാരാളം രചനകൾ മാത്രമല്ല കവിതാ മേഖലയിലും സൈഫുൽ മുദീ ഫവായിദുൽ ഉനാസ് ത്രിയാഖു ശിഫ തുടങ്ങി ധാരാളം രചനകൾ അദ്ദേഹം വിവിധ ഘട്ടങ്ങളിലായിട്ട് സമൂഹത്തെ കലോചിതമായിട്ട് പരിഷ്കരിച്ച് വിദ്യാഭ്യാസം നൽകി പുരോഗ രംഗത്ത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതുപോലെ ധാരാളം രചനകൾ അനവധി പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുഖാരി കബീലയിൽ നിന്ന് ബുഖാരി പണ്ഡിതന്മാർക്കിടയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ചവക്കാട് ഇബ്രാഹിം കുഞ്ഞിക്കോയ തങ്ങൾ ബുഖാരി മസ്താൻ തങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന വലിയൊരു സാധുക്കനായിരുന്നു അദ്ദേഹം ഇന്ന് ബുഖാരി റാത്തിബ് എന്ന് പറയുന്ന ഒരു വിപുലമായ വലിയ റാത്തിബ് എഴുതുന്നുണ്ട് ബുഖാരി റാത്തിബ് 6 മണിക്കൂറോളം വേണം അത് പൂർണ്ണമായിട്ട് ഓതി തീർക്കണമെങ്കിൽ പക്ഷെ പിൽക്കാലത്ത് വന്ന ഒരുപാട് ബുഖാരി സാദാത്തുകൾ ഈ ഒരു ബുഖാരി റാത്തിബിന്റെ മുഖ്തസർ അതിനെ ചുരുക്കിയിട്ട് വ്യത്യസ്ത ഗ്രന്ഥങ്ങളായിട്ട് പിന്നീട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഹാമിദുൽ ബുഖാരി എന്ന കോയക്കുട്ടി തങ്ങൾ 1850 മരിച്ച വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം വളപട്ടണത്തിൽ ജനിക്കുകയും ചാവക്കാട് മരിക്കുകയും ചെയ്ത വലിയൊരു പണ്ഡിതനായിരുന്നു പ്രവാചക പ്രകീർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത രചനകൾ നടത്തുന്നുണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി പോലും മഹാനായ ഹാമിദ് കോയമ്മത്തങ്ങളുടെ അടുത്ത് വന്ന് കിതാബുകൾ പഠിച്ച ചരിത്രം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആത്മീയമായ ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കീമിയ ഉസാദ എന്ന് പറയുന്ന തസൂഫിന്റെ ഗ്രന്ഥം വക്കം മൗലവി അറബി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബന്ധത്തിന്റെ ഒരു ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഏതായിരുന്നാലും സയ്യിദന്മാർക്കിടയിൽ ബുഖാരി തങ്ങന്മാർക്കിടയിൽ വിവിധ കാലങ്ങളിൽ വിവിധ ഇടങ്ങളിലായിട്ട് നടന്ന ധാരാളം രചനകളുടെ ഒരു ചരിത്രം തന്നെ ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് സയ്യിദ് മുഹമ്മദ് ബുസ്താനി കോയക്കുട്ടി തങ്ങൾ 1960 മരിച്ച പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര മേഖലയിൽ അനവധി രചനകൾ വരുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ മനഃപ്പാഠമാക്കിയ പണ്ഡിതനായിരുന്നു എന്നാണ് കർമ്മശാസ്ത്രത്തിൽ ഏത് വിഷയത്തെ കുറിച്ച് ചോദിച്ചാലും കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്ന വലിയൊരു പണ്ഡിതനായിരുന്നു വിവിധ മേഖലയിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട് അഷഖായിഖുൽ ബുസ്താനിയ ഫി മദായിഖൈരിൽ ബരിയ എന്ന കാവ്യ മേഖലയിൽ വലിയ സ്വാധീനമുള്ള വലിയ നൈപുണ്യമുള്ള പണ്ഡിതനായിരുന്നു അൻവാറുൽ റബ്ബാനിയ വൽ അസ്ഹാറുൽ ബുസ്താനിയ റൗളത്തുൽ ദനിയ ഫി മദായിഖിൽ ഗൗസിയ തുടങ്ങി പ്രവാചകരെ കുറിച്ചും മഹാനായ ഷെയ്ഖ് ജീലാനിയെ കുറിച്ചും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള രചനകൾ ധാരാളമുണ്ട് മാത്രമല്ല അദ്ദേഹം വന്ന് ഇവിടത്തെ സംഗീതത്തെ ആളുകൾക്കിടയിലെ മ്യൂസിക്കിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ തഷവ്വുഫുൽ അസ്മാ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു രചന ഇന്ന് നമുക്കത് ലഭ്യമാണ് അത് അതിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള മസലകൾ വളരെ വിപുലമായിട്ട് അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അത് ഈജിപ്തിൽ നിന്നാണ് പ്രിന്റ് ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് അത് എത്രമാത്രം സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അന്ന് മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്ത് 40 മഹല്ലുകളുടെ കവിയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമുക്കറിയാം ബുഖാരി തങ്ങന്മാരെ നമ്മൾ കരുതുമ്പോ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ കലാഖ് മേഖലയിൽ കാദി മേഖലയിൽ വലിയൊരു പാരമ്പര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കോതമംഗലം മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ കണ്ണൂർ കാവിയായിരുന്ന പണ്ഡിതന്മാര് മാത്രമല്ല കാനാഞ്ചേരിയും കോട്ടക്കൽ പാലപ്പുറയും പൊന്മുണ്ടത്തും കൂരിയാടും ചെറുശോലയും കൊടിഞ്ഞി ഭാഗങ്ങളിലടക്കം വളരെ സജീവമായിട്ട് കാലങ്ങളോളം ഈ ഒരു ബുഖാരി തങ്ങന്മാരുടെ ആത്മീയപരമായിട്ടുള്ള നിരന്തരമായ നേതൃത്വവും അവരുടെ കലാഖും നിലയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായിരുന്നാലും കേരളത്തിന്റെ ആത്മീയ സാമൂഹിക രചനാ സാഹിത്യ മേഖലകളിലൊക്കെ ബുഖാരികൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തിമുദ്ര തീർച്ചയായിട്ടും ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടത് തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കുന്നു 1800 മുതൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മേഖലയെ നോക്കിയാലും ഇവിടുത്തെ സാമൂഹികമായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിലും ബ്രിട്ടീഷുകാരുടെ കോളനി വിരുദ്ധ പോരാട്ട മേഖലയിലും സജീവമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ബുഖാരി സാദാത്തുകൾ നമുക്കറിയാം 1849 കാലഘട്ടത്തില് മമ്പുറത്ത് വെച്ചുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാര് പിടിക്കുന്ന ഒരു മമ്പുറം കുഞ്ഞിക്കോയ തങ്ങളുടെ ചരിത്രം ബ്രിട്ടീഷുകാരുടെ റെക്കോർഡ്സുകൾ കറസ്പോണ്ടൻസ് ഓഫ് മാപ്പിള ഔട്ട്റീജസിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം വന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ അദ്ദേഹം കൊടുക്കുന്ന ഒരു മൊഴിയിൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ മമ്പുറം തങ്ങളുടെ കുടുംബവുമായിട്ട് കുടുംബ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങളുടെ ഈ മമ്പുറം ഫാമിലിയിൽപ്പെട്ട
ഹസൻ ജഫ്രി തങ്ങൾ 150 വർഷം മുമ്പ് ഇവിടെ വരികയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്യുകയും ചെയ്ത ഒരു കഥ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറയുന്നത് കറസ്പോണ്ടൻസ് ഓഫ് മാപ്പിള ഔട്ട്റേജസിൽ ഇന്നും നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നു. പിന്നീട് ഈ ഒരു ഫാമിലിയിൽ നമുക്കറിയാം ബുഖാരി ഫാമിലിയിൽ സെയ്ദ് മുഹമ്മദ് ബുഖാരി തങ്ങൾ മലപ്പുറം ഇമ്പിച്ച് കോയച്ചങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനായ 1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ നിന്ന് അതിനോടുള്ള പ്രതികരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരേ ഒരു സംഭവം മലപ്പുറം പള്ളിയിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആ ഒരു ആർമിക്ക് എല്ലാർത്ഥത്തിലുമുള്ള ശക്തി നൽകണമെന്ന് ദുആ ചെയ്ത ഒരു മഹാനായ ഒരു ബുഖാരിയുടെ ചരിത്രം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച മലപ്പുറം പള്ളിയിലെ മഹാനായ സെയ്ദ് മുഹമ്മദ് ബുഖാരി തങ്ങളുടെ ഒരു ചരിത്രം. മാത്രവുമല്ല പിന്നീട് വി ടി സൈദലവി കോയ തങ്ങൾ 1921 ആലി മുസ്ലിയാരും തിരൂരങ്ങ ഏരിയയിൽ നടന്ന സജീവമായ മാപ്പിള സമരത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ മുഖത്ത് സജീവമായിട്ട് പങ്കെടുത്ത ഒരു പണ്ഡിതനായി അദ്ദേഹം വന്ന് ഈ ഒരു സമരത്തിൽ തിരൂരങ്ങാടിയിൽ നടന്ന ആ തുടക്കത്തിൽ തന്നെ സമരത്തിൽ രക്തസാക്ഷ്യം വരിച്ച ഒരു മഹാനായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. മലപ്പുറം കുഞ്ഞുകോയ തങ്ങൾ നമുക്കറിയാം 1921 സമരത്തിൽ നിറഞ്ഞിരുന്ന വ്യക്തിത്വമാണ്. മലപ്പുറത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു മഹാനായിരുന്നു മലപ്പുറം കുഞ്ഞുകോയ തങ്ങൾ. അന്ന് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ പിടിക്കുകയും കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയും വന്നിട്ട് കണ്ണൂരിൽ ജയിലിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നീട് അനവധി പേര് വടക്കാങ്ങര കോയഞ്ഞുകോയ തങ്ങൾ കൊന്നാര ബുഖാരി തങ്ങന്മാരിൽ ധാരാളം പേര് 1921 സമരമുഖത്ത് നിറഞ്ഞു നിന്നത് ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. കൊന്നാര ഇമ്പിച്ചു കോയ തങ്ങളും കൊന്നാര വലിയുണ്ണിത്തങ്ങളും കൊന്നാര ചെറുകുഞ്ഞു കോയ തങ്ങളും ചാലിയപ്പുറത്ത് കോയക്കുട്ടിത്തങ്ങളും എളമരം വലിയ കോയക്കുട്ടിത്തങ്ങളും കൊന്നാര് ചെറുണ്ണിത്തങ്ങളും അടക്കം ചാലിയപ്പുറം ഹസൻപു കോയത്തങ്ങളും പി എസ് അബ്ദുള്ള കോയത്തങ്ങൾ കൂരിയാടും ചെങ്ങോട്ടൂർ സെയ്ദ് എംപിച്ച് കോയത്തങ്ങളും ചെങ്ങോട്ടൂർ സെയ്ദ് കുഞ്ഞിക്കോയത്തങ്ങൾ പാങ്ങലടക്കം നമുക്കറിയാം ബ്രിട്ടീഷുകാരെ ഹിച്ച്കോക്ക് അവരുടെ മലബാറപ്പില്ല എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ ഒരു തങ്ങളുടെ പേര് പറയാതെ ചെങ്ങോട്ടൂർ തങ്ങൾ എന്ന് തന്നെ ചിലയിടങ്ങളിൽ പരാമർശിക്കുന്നത് കാണാം. ഈ ഒരു ബുഖാരി സയ്യിദ് ഫാമിലി സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ആത്മീയപരമായിട്ടും തസവ്വുഫ് മേഖലയിലും രചനയിലും സാഹിത്യത്തിലും ഒക്കെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ സജീവമായിട്ട് ഇടപെട്ടതിന്റെ ഒരു ചരിത്ര ഒരു മുഖമാണ് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള സംഗമങ്ങളിലൂടെ നമ്മളുടെ പ്രപിതാക്കന്മാരെ കുറിച്ച് അവര് സമൂഹത്തിൽ നടത്തിയ വലിയ പരിവർത്തനങ്ങളെ കുറിച്ച് അവര് ആത്മീയപരമായിട്ട് നയിച്ച ഈ സമൂഹത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയുള്ള സജീവമായ ഓർമ്മകൾ നമ്മൾ നിരന്തരമായി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.